ഹലോ എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ പുതിയ വീട്ടിലേക്ക് കയറി, പുതിയ വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങുകളൊക്കെ ഇങ്ങനെ തകൃതയായിട്ട് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ മറ്റൊരു വിശേഷമാണ്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത് നെറ്റ് ഓൺ നെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലും പോകുന്നുണ്ട്, അതുപോലെ തന്നെ എൽ ജി ഗാർഡൻ എന്ന് പറഞ്ഞ ഷോപ്പിലും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെറ്റ് ഓൺ നെറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ടി വി, സൗണ്ട് ബാർ, അതുപോലെ സ്പീക്കർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ബാക്കി എന്തൊക്കെ ഐറ്റംസാണ് ഓഫറിലുള്ളത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ഒരു എന്താ പറയുക, തയ്യൽ മെഷീൻ വാങ്ങിക്കണം, ഒരു എയർ ഫ്രയർ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഓഫറിലുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങിക്കുന്നുള്ളൂ, ഓഫറിലില്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമില്ല, അത് കാരണം നമ്മൾ അതെല്ലാം നോക്കുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെറ്റോണെറ്റിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ആൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിന് കുറച്ചും കൂടി ബാക്കി ബ്രാൻഡുകളെ വെച്ചിട്ട് പൈസ ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ബ്രാൻഡുകളുടെയും ക്വാളിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളും അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. ഫിലിപ്സിൻ്റെ നല്ലതാന്ന് തോന്നുന്നു. ഫിലിപ്സിൻ്റെ നെറ്റ് ഓൺ നെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ് ഒരു വെയർ ഹൗസ് പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൂടുതൽ ഡിസ്പ്ലേ ഒന്നും കാണില്ല, എല്ലാം തന്നെ ബോക്സുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 90 ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ നമുക്ക് കൊണ്ടുപോയി റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് ഇവർ പറയുന്നത്. നമ്മൾ നോക്കാനായിട്ട് കുറേ ടി വികൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടി വികളൊക്കെ തന്നെ നമ്മളിവിടെ വന്നിട്ടാണെങ്കിലും ഇവരുടെ സ്ക്രീനിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ആ ടി വി ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടോ, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് കണ്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുന്നത് വളരെ കുറച്ച് നമ്പർ ഓഫ് ടി വി മാത്രമേ വെക്കുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിയിട്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുതന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ ഓഫറുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫറിലുള്ള ടി വി ആയിരുന്നു കേട്ടോ നോക്കാനിരുന്നത്. ഇവരുടെയാണ് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ, എൽ ജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എത്ര ഇഞ്ചാ? ഇത് നിയോ എൽഇഡി എന്നുള്ള അവരുടെ ഒരു. നമ്മൾ ഏതാ എടുക്കുന്നത്? ക്യൂലെ ടെക്നോളജി. നമ്മൾ 85 ഇഞ്ച് ആണോ? എനിക്ക് 75 ആണ് ഇപ്പിരിക്കണേ തോന്നുന്നു. എനിക്ക് ടിവിനെ പറ്റി ഒന്നും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ ഒരു ടി വി, ഇത്തിരി വലിയ വലിപ്പമുള്ള ഒരു ടി വി, അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് നമ്മൾ സെയിൽസ് പേഴ്സണോട് സംസാരിച്ചും അതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ടി വികൾ കണ്ടും പല ബ്രാൻഡിൻ്റെ ടി വികളൊക്കെ ഒരുമിച്ച് കണ്ടും പല വലിപ്പത്തിലുള്ള ടി വികളൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഐഡിയ വന്നത്. ഈ വലിപ്പമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അതുപോലെ ഈ ബ്രാൻഡാണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്കിപ്പോൾ പിക്ചർ ക്വാളിറ്റി, OLED, QLED, നാനോ സെല്ല്, ക്രിസ്റ്റൽ UHD എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഫറൻസ് എന്താണ്, നമ്മുടെ ഐക്ക് നല്ലത് ഏതാണ്, അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം, കാലിബ്രേറ്റ് ചെയ്യാതിരിക്കാം, അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ടി വി വാങ്ങുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യാനുണ്ട് എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. നമ്മൾ ഓൺലൈനായിട്ട് ഒരെണ്ണം കണ്ടുവച്ചിട്ട് അവിടെ ചെന്നെങ്കിലും അവസാനം അവിടെ വെച്ച് നമ്മളൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു. ഷോപ്പിൽ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്.
ഇനി നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇത് നമ്മുടെ വീട്ടിൽ ഇവർ ഡെലിവറി ചെയ്തു തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടി വി ഇവിടെ നിന്ന് നെറ്റ് ഓൺ നെറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഷോപ്പിൽ പോയിട്ട് സൗണ്ട് ബാർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സൗണ്ട് ബാർ ഒന്നും നോക്കാൻ പാകത്തിനുണ്ടായിരുന്നില്ല, കാരണം നമുക്കതൊക്കെ ഒന്ന് പ്ലേ ചെയ്തൊക്കെ കേൾക്കണമായിരുന്നു. അതുപോലെ ഇവിടെ ഡിസ്പ്ലേ വെക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, വെയർ ഹൗസ് പോലത്തെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്തത് എൽജി കാണ്ടൻ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് പോകാം. ഇവിടെയും ഭയങ്കര ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഓഫറുള്ള ടൈമിൽ വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട്. നമുക്ക് വർഷത്തിൽ രണ്ട് മെയിൻ ഓഫർ വരുന്ന സമയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സമ്മർ ടൈമിൽ വരുന്നുണ്ട്, രണ്ടാമത്തെ ഓഫർ വരുന്നത് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സമയത്താണ് ഓഫർ വരുന്നത്. സാംസങ്ങിന്റെ ടി വി ആണ് എടുത്തിരുന്നത്, അപ്പൊ പിന്നെ നമുക്ക് സാംസങ്ങിന്റെ തന്നെ സൗണ്ട് ബാറും എടുക്കാം. നമുക്ക് ടി വി ഏതാണെന്നുള്ളത് ഫിക്സ് ആയത് കാരണം നമ്മൾ ടി വിക്ക് തന്നെ പറ്റുന്ന വിധത്തിലുള്ള സൗണ്ട് ബാർ ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവരുമായിട്ടത് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് ബാറിൻ്റെ ക്വാളിറ്റി നമുക്ക് പ്ലേ ചെയ്ത് അവർ കേൾപ്പിച്ച് തരും, അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല എഫക്റ്റൊക്കെ ഉള്ള ഒരെണ്ണം നമുക്ക് കാണാൻ പറ്റി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നമുക്കിവിടെ ഓഫറിൽ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഷോപ്പിൽ ഒട്ടുമിക്ക എല്ലാ ടി വികളും തന്നെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ടി വികളും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഷോപ്പ് എൽ ജി കാണ്ടൻ എന്ന് പറഞ്ഞ ഷോപ്പാണ്. നെറ്റ് ഓൺ നെറ്റിൽ ഡിസ്പ്ലേ വെക്കുന്നത് വളരെ കുറവാണ്. ബ്യൂട്ടിഫുൾ ഫ്രം എനി ആംഗിൾ, ഏത് ആംഗിളിൽ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് സാധനങ്ങളെല്ലാം തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, നമുക്ക് കുറച്ചും കൂടി റിസ്ക് കുറവായിരിക്കും. പക്ഷേ നമുക്കൊരു രണ്ടോ മൂന്നോ ഡേയ്സ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വീട്ടിലേക്കുള്ള ഡെലിവറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്വീഡനിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന മൂന്ന് ബെസ്റ്റ് സ്റ്റോറുകളാണ് നെറ്റ് ഓൺ നെറ്റ്, എലിജി കാണ്ടൻ ആൻഡ് മീഡിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഷോപ്പും ബെസ്റ്റ് സാധനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആയിരിക്കും മൂന്ന് ഷോപ്പിലും, എന്നാൽ ഓഫറിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓഫർ വരുന്ന ടൈമിൽ. അപ്പോൾ നിങ്ങൾ സ്വീഡനിൽ ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.